Hi friends, ellarkkum sugamaanu vicharikkunnu. So welcome back to my channel. Ellarkkum indhu oru pudhiya video like swagatham. Idhu gameplay video aanu. Oru high rated opponent aanu kittiyekkunnathu endavannu arilla kalichu nokkanam. So cool paranju verippikkunnathu okke nere gameplay video like povam. Ningala status updating data okke aayittundu. Namukku range scene illa. Okay, range okke okay aanu. സ്കോഡ് സെറ്റാണ്. ഓപ്ഷനാണ്, നമുക്കൊന്ന് ഡിഫൻസീവ് ഇട്ട് നോക്കാം. ഓപ്പണിൻ്റെ സ്കോഡിനകത്ത് ഈ കാർലോസൊക്കെ ഡി എം എഫിലാണെന്ന് തോന്നുന്നു ഓപ്പണൻ്റ് ഇട്ടിരിക്കുന്നത്. എന്താ ഉദ്ദേശമെന്ന് അറിയത്തില്ല. എന്തായാലും കളി തുടങ്ങുമ്പോൾ അറിയാം. എന്തായാലും നമ്മുടെ സ്കോഡിലുള്ള എല്ലാവരും ഫോമാണ്, അതിൻ്റെ കുഴപ്പമില്ല. ഓപ്പണൻ്റ് എന്തോ കാര്യമായിട്ട് പണിയെടുത്തിക്കൊണ്ടിരിക്കുക സെറ്റിങ്സിൽ. നമുക്ക് അത്യാവശ്യം നല്ല സ്കോഡുണ്ട്, പിടിച്ചേക്കാൻ പറ്റിയ സ്കോഡ് തന്നെ ഉണ്ട്. ചെക്ക് ലെജൻഡ് ചെക്കാണ്, ഒരു ഐക്കോണിക് ചെക്കിൻ്റെയൊക്കെ അടുത്ത് വരും ചെക്കാണ്. പിന്നെ റാഷ്ഫോർഡ് ഫോർ ലൈൻ കോംബോ വെച്ചിട്ട് ഒരുപാട് മാച്ച് ജയിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു കോംബോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കളി തുടങ്ങാൻ പോവാണ്. ഓക്കെ, മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ഓ, എൽഡൊറാദോ സ്റ്റേഡിയം ഒക്കെയാണ്. നമുക്കിടുന്ന് സ്വർണം കിട്ടുമോ അതോ എന്ത് കിട്ടുമെന്ന് നമുക്ക് കളിയുടെ അവസാനം അറിയാം. ഓപ്പണൻ്റാണ് ടച്ച് കിട്ടിയിരിക്കുന്നത്. റുമിനിഗെ ടു ഓ നെയ്മർ. ഓ, ഒരു നൈസ് അറ്റാക്കാണ് ഗൈസ്. ഓ സീൻ ക്യാമ്പൽ അവിടെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. ഫസ്റ്റ് ടൈം അറ്റാക്കിന് നോക്കിയതാണ്, പക്ഷെ പാളിപ്പോയി. റാഷ്ഫോർഡ് ടു ഫോർലാൻ ഫോർലാൻഡ് മാത്യൂസ് ത്രൂ ബോൾ. ഓ, ത്രൂ അങ്ങോട്ട് പോകാൻ സമ്മതിച്ചില്ല. നൈസ് ഇൻ്റർസെപ്ഷൻ. കാര്യം ഡിഫെൻസീവ്, നല്ല ഡിഫെൻസ്. എനിക്ക് ഒരു നല്ല ഡിഫെൻസീവ് സ്ട്രാറ്റജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം പാട്ട് റോപ്സൺ ടു മാത്യൂസ്. മാത്യൂസിൻ്റെ ഒരു അടിപൊളി ക്രോസ്. ഓ, പിയോൾ ലാൻഡ്മാർക്ക് എൻ്റെ ഉസ്താദാണ് അവിടെ. ആ പിയോൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് ഷുവർ ഗോളായിരുന്നു, കാരണം അവിടെ ഫോർലാൻഡ് ആണ്. ഓക്കെ, ഗിയറയുടെ ഒരു മിസ് പാസ്. റാഷ്ഫോർഡ് ശരിടാ, ത്രൂ ബോൾ എങ്ങോട്ടാണ് പോയത്, ഞാൻ എങ്ങോട്ടാണ് കൊടുത്തത്. ഓക്കെ, ഒരു ഫൗൾ കിട്ടിയിട്ടുണ്ട്. മാത്യൂസ് ശേ. ഓക്കെ, വീണ്ടും ബോൾ നമ്മുടെ കാലിൽ വന്നു. ഓപ്പണൻ്റ് മാൻ. ഓക്കെ, ഓ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴേക്കും ബോൾ കാലിൽ വന്ന് പോയി. ഓക്കെ, ചാൻസ് ആണ്. ഓ ഉണ്ടോ, കണ്ടു വയസ്സ്. ഞാൻ പറയല്ലേ, ഡിഫെൻസ്, നല്ല ഡിഫെൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഓപ്പണൻ്റ് ചില്ലറക്കാരനല്ല. ഓക്കെ, റോബർട്സൺ ഒരു നൈസ് ത്രൂ ബോൾ ആയിരുന്നു. ഇൻ്റർസെപ്ഷൻ നൈസ്. വെറുതെ അല്ല, റഫേൽ വരാനാണ് അവിടെ നിൽക്കുന്നത്. ഇൻ്റർസെപ്ഷൻ്റെ മാൻമാർക്കിൻ്റെ എല്ലാ ഉസ്താദാണ് റഫേൽ വരാൻ, പിയോൾ, മാൾഡീനി. ഇർവിനുണ്ട് ഗൈസ്. ഇർവിനെ ഞാനങ്ങനെ കളിപ്പിക്കാറില്ല. ഇർവിൻ. ഓ, നെയ്മറുടെ സ്കിൽ. നെയ്മറിനെ വെച്ച് നല്ലൊരു സ്കില്ല് നടത്തുന്നുണ്ട്, പക്ഷേ നമ്മുടെ ബോക്സ് വരുമ്പോൾ പാളിപ്പോവാണ്. അത്യാവശ്യം ഡിഫൻഡേഴ്സ് നമ്മുടെ ബോക്സിലുണ്ട്, ക്യാമ്പലൊക്കെ അവിടെ നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്മറിന് വലിയ സ്കില്ലൊന്നും കടിച്ച് പിടിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാൾഡീനി, നമ്മുടെ മാൾഡീനി രക്ഷപ്പെടുത്തി. റോപ്ഷൻ അപ്പുറത്തെ മുന്നിലേക്ക് മറിച്ചു. വാൻ ബിസാക്ക നേരെ മുന്നോട്ട് റോപ്ഷനിലേക്ക്. റോപ്ഷൻ്റെ ഒരു ത്രൂ ബോൾ. റാഷ്ഫോർഡ്. ഓക്കെ, റാഷ്ഫോർഡ് അതെടുത്തില്ല. ഓക്കെ, ഓ, ഒരു വല്ലാത്തൊരു ക്രോസായിപ്പോ. ബെക്കാമിനെ കൊണ്ട് എടുപ്പിക്കാൻ നോക്കാം. ഓക്കെ, ബെക്കാം ഷേ എടുത്തില്ല. ഓ, നെയ്മറിൻ്റെ സ്കില്ല് ഗൈസ്. സ്കില്ലാണ് ഇവൻ്റെ മെയിൻ. ഓക്കെ, മിഡിൽ നല്ല കളി കളിക്കുന്നുണ്ട് ഓപ്പണൻ്റ്. പക്ഷേ നമ്മുടെ ഡിഫെൻസ് അങ്ങ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഓക്കെ, ബോൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പം ബോൾ കിട്ടിയിട്ടുണ്ട്. റാഷ്ഫോർഡിന് മനോഹരമായൊരു. ഓക്കെ, ഒരു കൗണ്ടർ ചാൻസ് ആണ്. റാഷ്ഫോർഡ് ഫൗൾ. ഓ, വി ഓ അതാണ് ബെസ്സും കോണാമി വി ആറയ്ക്ക് അങ്ങ് വിധി എഴുതി കൊടുത്തിരിക്കുക. ഫൗൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൗൾ കൊടുക്കത്തില്ല. അതെ, നമുക്ക് ഫൗൾ തന്നു. അവിടെ അത്രയും വലിയ ടാക്കിളിങ് ഫൗൾ നടന്നിട്ട് അവിടെ കൊടുത്തില്ല. നമ്മുടെ ബെക്കാം ചെറുതായിട്ട് നെയ്മറിനെ തൊട്ട് കഴിഞ്ഞപ്പം ഫൗള്. ഓക്കെ, ഓപ്പണൻ്റ് കിക്കെടുത്ത്. വിയറ അത് മിസ്സാക്കി. ഇർവിൻ.
ഇർവിൻ എങ്ങനെയുണ്ട് ഗൈസ്? ഐക്കോണിക് ഇർവിൻ ഏതൊരു കളിപ്പിച്ചിട്ടില്ല. ചിലർ പറയുന്നു കൊള്ളത്തില്ല, ചിലർ പറയുന്നു നല്ലതാണെന്ന്. എനിക്കറിയില്ല, പലരും പ്ലേയിങ് സ്റ്റൈലും ഇരിക്കും. കാർലോസിനെയൊക്കെ ഡി എം എഫിൽ ഇട്ടിരിക്കുന്നത്, ചിലപ്പോൾ സ്പീഡി അറ്റാക്ക് വഴി ത്രൂ ബോൾട്ട് കയറാനുള്ള ശ്രമമായിരിക്കും. ഓ, ഒരു നൈസ് ഒരു ഒരു ത്രൂ ബോൾ ഗൈസ്, തീർന്നു തീർന്നു. ഊഫ്, ഭാഗ്യം, രക്ഷപ്പെട്ട്. ആ റൊമിനിക്ക് എങ്ങാനും ആ ഷോട്ട് ഇച്ചിരി പവർ ഉണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, കാർലോസ് ഡേഞ്ചറാണ്, ഡേഞ്ചറാണ്. ഓഫ്, കാർലോസിൻ്റെ ഒരു ബുള്ളറ്റ് ഷോട്ടാണ് തടഞ്ഞത്. അത് ലെഫ്റ്റ് ഷൂട്ടാണ്, പിന്നെ പറയണ്ട. ഒരു എങ്ങനെയൊക്കെ ഒരു കോർണർ വഴി രക്ഷപ്പെടുത്തുന്നു. ഓക്കെ, കാർലോസ് തന്നെയാണ് ആ കോർണർ എടുക്കുന്നത്. അല്ല, ഓപ്പണറിൻ്റെ കാര്യമായിട്ട് ഒന്ന് മാറ്റം നടത്തി. നെയ്മർ, നെയ്മർ ഷോർട്ട് കോർണർ ടു റൊണാൾഡോ, റൊണാൾഡോ ടു നെയ്മർ. ഓ, സ്കില്ല് കാണിക്കാൻ നോക്കിയത് വീണ്ടും പാളിപ്പോയി. ഓക്കെ, കൗണ്ടറിനുള്ള ചാൻസാണ്. ഓക്കെ, ഓ, റാഷ്വോർഡ്, റാഷ്വോർഡ്, റാഷ്വോർഡിൻ്റെ അടിപൊളി ഒരു റണ്ണാണ്, സ്പീഡ് വഴി ചാൻസാണ്. ഓക്കെ, ക്രോസ്, ക്രോസ്, ഓ, ക്രോസ് ചെയ്യാനായിട്ട് സമ്മതിച്ചല്ലോ ഗൈസ്. എന്നിട്ട് നമ്മുടെ ഫൗള്. ഓക്കെ, സീനില്ല, അത്യാവശ്യം നല്ലതായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ചാൻസ്. ഓ, ഗോളായി, ഗോളായി, ഗോളായി. സെലിബ്രേഷൻ വന്നിട്ട് ഉറപ്പിക്കുന്നില്ല. ഓപ്പണിൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു അത്. എന്തോ അറ്റാക്ക് കൗണ്ടറൊന്നും നടക്കുന്നില്ല, അവസാനം ഓപ്പണിൻ്റെ മിസ്റ്റേക്ക് തന്നെ വേണ്ടി വന്നു. പക്ഷേ ഓപ്പണൻ്റ് നല്ല ഓപ്പണൻ്റാണ്, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. ഏത് നിമിഷവും ഒരു തിരിച്ചടി പ്രതീക്ഷിക്കാം. ഓക്കെ, റാഷ്വോർഡ് ടു ഫോർലാൻ, ഫോർലാൻ, ഫോർലാൻ്റെ ത്രൂ ബോൾ ടു മാത്യൂസ്, മാത്യൂസിൻ്റെ ത്രൂ ബോൾ ടു ഫോർലാൻ. ഷൂട്ട്, ഷൂട്ട്. ഓക്കെ, ഊഫ്. ഓക്കെ, നമ്മുടെ ഫോർവേഡ് വന്നിട്ട് കളിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് റൊണാൾഡോനെ വന്നിട്ട് നോക്കാം. സെക്കൻഡ് ഹാഫിൽ റൊണാൾഡോ ഫോമിലാണ്, എന്തെങ്കിലും മാറ്റം ഉണ്ടാവും നോക്കാം. ഓക്കെ, എംബാപ്പേനെ വിട്ടു കൊടുക്കാം. ഓക്കെ, ഫോർലാനെ മാറ്റി എംബാപ്പേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, റൊണാൾഡോനെ എം എഫിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം, നോക്കാം. ഓക്കെ, ഓപ്പണൻ്റ് ഇപ്പോഴും എന്തൊക്കെയോ മാറ്റങ്ങൾ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 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 ടച്ച് കിട്ടിയിട്ടുണ്ട് ഗൈസ്. മാത്യൂസ്, മാത്യൂസ് ടു റോബ്സൺ, റോബർട്ട്സൺ വെക്കാം. ക്യാമ്പൽ, സമയം എടുത്ത് കളിക്കാം ഗൈസ്. ഓക്കെ, ഒരു വൺ ടച്ച് പാസ്. ഓഫ്, ഒരു ഒരു ആ ഷൂട്ടിന് ഞാൻ വിചാരിച്ച പോലെ പോയില്ല. അത് എങ്ങനെയൊക്കെയോ തട്ടത്തേടെ എംബാപ്പയുടെ കാലിൽ വന്നു, അപ്പോൾ തന്നെ ഷൂട്ടും കൊടുത്തു. ഒരു സേവും, ഒരു നൈസ് ഒരു ത്രൂ ബോളായിരുന്നു. പക്ഷെ എംബാപ്പ അത് ഓഹ് എന്ത് ത്രൂ ബോളൊക്കെയാണോ. പ്ലേ, പ്ലേ, തിങ്ക് വെൽ, തിങ്ക് വെൽ. ഓക്കെ, റൊമിനിക്കനെ പിടിക്കാൻ ഭയങ്കര പാടാണ്, അതും ഐക്കോണിക്കാണ് കേട്ടോ. ഓ, സീന്, ഓ, എൻ്റെ മോനെ, അവിടെ സീൻ. വെക്കാം, വെക്കാം, വെക്കാം. ഒരു അടിപൊളി കൗണ്ടറാണ്. ഓക്കെ, ത്രൂ ബോൾ, ത്രൂ ബോൾ. ഓ, ത്രൂ പോയതാണ്, പാസ്സാണ് പോയത്. ഒരു അറ്റാക്കിങ്ങിൽ ഇപ്പോൾ കുറച്ചുകൂടി ഒരു നല്ലതായിട്ട് അറ്റാക്ക് ചെയ്യാൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല അറ്റാക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഓപ്പണിൻ്റെ മിസ്സാണ്. ഓഫ്, വിയറൊക്കെ ഓടി വരും, അതാണ് വിയറുടെ പ്രത്യേകത. ഒരു ഒടുക്കത്തെ ടാക്ലിങ്ങും ആണ് അതേപോലെ തന്നെ. ഓക്കെ, വിയറ, ഇർവിൻ, ഇർവിൻ ടു വിയറ. ഓക്കെ, ക്യാമ്പിലിൻസ് ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കും. നമ്മുടെ ക്യാമ്പിലും ഓപ്പണിൻ്റെ വിയറയും എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തുള്ള കളിയാണ്. ഇത് ഗോളെന്ന് പറഞ്ഞാൽ ഓപ്പൺ. ഓ, ചാൻസ്, ചാൻസ്, എംബാപ്പെ ഗോളായി ഗൈസ്, ഗോളായി. അടിപൊളി ഒരു ചാൻസ് ആയിരുന്നു, അടി അത് ഗോളാക്കുകയും ചെയ്തു. എന്തായാലും സബ് ഇറക്കിയതുകൊണ്ടൊരു ഫലമുണ്ടായി. ഓക്കെ, എപ്പോഴത്തേം പോലെ ഫോർലാൻ റാഷ്വോർഡ് കോംബോ അങ്ങോട്ട്, ഇതിനകത്ത് അങ്ങോട്ട് വലിക്കുന്നില്ല. നെയ്മറാണ്, സീനാണ്. നെയ്മറിൻ്റെ കാലേ ബോൾ കിട്ടുമ്പോൾ ഞാൻ നോക്കും എപ്പോഴാണ് സ്കില്ല് വരിക, സ്കില്ല് വരിക,
സ്കില്ല് ഇപ്പം ഇതിപ്പം സെക്കൻഡ് ഹാഫിൽ സ്കില്ല് കുറവാണെന്ന് തോന്നുന്നു. എംബാപ്പയുടെ അടിപൊളി പാസ്, പിയോൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു, അതങ്ങനെയല്ലേ വരത്തുള്ളൂ. നെയ്മാർ ഓ പറഞ്ഞില്ല അതിനു മുമ്പേ സ്കില്ല്. വിയറ ടു നെയ്മാർ നമ്മുടെ റോബ്സൺ, മാൽഡിനി. മാൽഡിനി ക്യാമ്പിലുള്ളപ്പം വലിയ സീനൊന്നുമില്ല, ആറേനാലും ബോള് കുത്തി എടുത്തോളും. റൊണാൾഡോ ഉള്ളതുകൊണ്ട് മിഡിൽ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പാസിംഗ് ഉള്ള ഇടയ്ക്ക് തോന്നുന്നുണ്ട്. ഓഫ് സൈഡ് എംബാപ്പയ്ക്കുള്ള ഒരു ചെറിയ ഒരു പ്രശ്നമാണ്, എപ്പോഴും ഓഫ് സൈഡിലായിരിക്കും. ഓപ്പണിൻ്റെ എന്തോ പോസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താം. ഓക്കെ, വാണ്ടേക്കിന് ഇറക്കാം. വാണ്ടേക്ക് അത്യാവശ്യം നല്ല ഡിഫൻസീവ് കേപ്പബിലിറ്റി ഉണ്ട്, നല്ല പ്ലെയറാണ്. അതേപോലെ തന്നെ പറയേണ്ട ആവശ്യമില്ല, എന്നാലും വാണ്ടേക്ക്, മാൽഡിനി, ക്യാമ്പൽ ഇവരൊക്കെയാണ് എൻ്റെ ഡിഫൻസീവ് കോട്ട. എന്നാലും ഓപ്പണിനെതിരെ രണ്ട് ഗോൾ ലീഡുണ്ട്, 75 മിനിറ്റ് ആയാസ്. ഓക്കെ കാർലോസ്, ഓക്കെ ഇൻ്റർസെപ്ഷൻ. റോബ്സൻ്റെ കാലത്തേക്ക് റോബർട്ട്സണിലേക്ക് എംബാപ്പയുടെ ത്രൂ ബോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ മെസ്സി ഓപ്പണിന് മെസ്സിനെ ഇറക്കി, ഗൈസ് മെസ്സിനെ ഓവനെ ഇസാക്കിനെ ഇറക്കി. ഓ നൈസ് ഒരു അറ്റാക്ക്, ഒന്നും പറയല്ല ഗൈസ്, അടിപൊളി അറ്റാക്ക്, അടിപൊളി ഗോൾ. മെസ്സി ഓപ്പണിൻ്റെ ഫോർവേഡ് ഇടപെടലും അങ്ങ് മാറിയിട്ടുണ്ട്, ഒരു രണ്ടാം വരെ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഈ വൺ ഗോളിയുടെ അത്ര ഒക്കെ ഒരു ഓ ഇപ്പോൾ സെൽഫ് ഗോൾ കയറിയാണ് ഇപ്പോൾ ഓപ്പണിൻ്റെ. ഓക്കെ നമുക്ക് പ്രതീക്ഷ പറഞ്ഞേ ഉള്ളൂ, റാഷ്വാർഡിനെ വെക്കാനെ കൊണ്ട് എടുപ്പിക്കാം. അത്യാവശ്യം ത്രോയിനും കോർണറും എല്ലാം എടുപ്പിക്കാൻ പറ്റിയൊരു പ്ലെയറാണ്. ഓക്കെ ഷോർട്ട് കോർണർ എന്ന് പറഞ്ഞ് പറ്റിക്കാം. ഓക്കെ ഒരു കോർണർ മോനെ അത് അടിച്ച് പുറത്തോട്ടും കളഞ്ഞോ, അടിച്ച് പുറത്തോട്ട് കളഞ്ഞാണോ അതോ ഡിഫൻഡേഴ്സിന് തലയെ കൊണ്ട് പോയതാണോ? എന്തായാലും കിക്കാണ്, ഗോൾ കിക്കാണ്. എംബാപ്പെ, റഫേൽ വരായൻ, കാർലോസ്. ഡിഫൻഡേഴ്സിന് ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഓഫ് ഇസാക്ക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഗൈസ് ഗോൾ ഞാൻ പറയില്ല, ഗൈസ് ഓപ്പണിൻ്റെ ചില്ലറക്കാരനല്ല തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നിരിക്കും. അതല്ലെങ്കിലും ലോക്കൽ റാങ്കിങ് 9 പ്ലെയറൊന്നും അത്ര മോശം പ്ലെയർ ആയിരിക്കത്തില്ലല്ലോ. ഓ സെറ്റ് ഗൈസ്, നൈസ് ഒരു ഫിനിഷായിരുന്നു. അതേപോലെ തന്നെ മനോഹര, അതിലേക്കാണ് സൂപ്പർ ഒരു പാസ്, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ രണ്ട് ഗോള് വീണപ്പോഴും ഞാൻ വിചാരിച്ച് ഓക്കെ സമനിലയായിരിക്കുമെന്ന്. ഓക്കെ എന്തായാലും നമ്മൾ വീണ്ടും ലീഡ് എടുത്തിട്ടുണ്ട്. റാഷ്വാർഡ്, എംബാപ്പെ, ഓക്കെ വാണ്ടൈക്ക്, ഓക്കെ വാണ്ടൈക്കിനെ ഇറക്കിയാൽ നന്നായി. മാൽഡിനിയാണേലും അതൊക്കെ സേവ് ചെയ്തോളും, പക്ഷേ അത്രയും കളിച്ച് സ്റ്റാമിനയൊക്കെ ഒരു കുറവായതല്ലേ. എൻ്റെ ഒരു സമാധാനത്തിന് ഇറക്കിയ വാണ്ടൈക്കിനെ എന്തായാലും കൊള്ളാവൂ. എന്താണ് ഒരു പിടുത്തം ഗൈസ്, ഓക്കെ മാച്ച് എൻഡിങ് ആയിട്ടുണ്ട്. ഓക്കെ 3-2 ലീഡ്. ഓപ്പണിൻ്റെ മിസ്റ്റേക്ക് കൂടി ഒരു ഗോൾ, പിന്നെ ബാക്കി രണ്ട് ഗോൾ നമ്മൾ കളിച്ച് തന്നെ നേടിയതാണ്. ഓക്കെ അപ്പോൾ ഒരു അടിപൊളി മാച്ചായിരുന്നു, ഓപ്പണിൻ്റെ വളരെ നന്നായിട്ട് കളിച്ചു. ലാസ്റ്റ് ഓപ്പണിൻ്റെ ഒരു കംബാക്ക് വരെ പ്രതീക്ഷിച്ചു, പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ഗോൾ എല്ലാം കൊണ്ട് ഒരു എൻ്റർടൈനിങ് മാച്ചായിരുന്നു.